യുവതിയുമായി സൗഹൃദം സ്ഥാപിച്ചു, രഹസ്യമായി അവരുടെ നഗ്നദൃശ്യങ്ങൾ പകർത്തി, പിന്നീട് വീഡിയോ അവർക്ക് തന്നെ അയച്ചു നൽകി. സമൂഹ മാധ്യമങ്ങൾ വഴി ഇവ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. ഇങ്ങനെ പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നാണ് സുരേഷ് കെ നായർക്കെതിരായ പരാതി. മലപ്പുറം സ്വദേശിയായ സുരേഷ് കെ നായർ സഹോദരിയുടെ തോട്ടഭാഗത്തെ വീട്ടിൽ താമസിക്കവെയാണ് അയൽക്കാരിയെ പരിചയപ്പെടുന്നത്. ഭർത്താവ് വിദേശത്തുള്ള യുവതിയുമായി സുരേഷ് അടുപ്പത്തിലായി. ലൈംഗിക ചൂഷണത്തിന് പുറമെ 30 ലക്ഷം രൂപ ഇയാൾ തട്ടിയെടുത്തുവെന്നാണ് യുവതി പരാതിയിൽ പറഞ്ഞിരുന്നത്. അക്കൗണ്ടിൽ നിന്നും പണം നഷ്ടപ്പെട്ട വിവരം നാട്ടിലെത്തിയ യുവതിയുടെ ഭർത്താവ് അറിഞ്ഞു. തുടർന്നാണ് അവർ പരാതിയുമായി പോലീസിനെ സമീപിച്ചത്. കേസ് രജിസ്റ്റർ ചെയ്തതോടെ സുരേഷ് പൊങ്ങി. മഹാരാഷ്ട്രയിലും ഗുജറാത്തിലും വ്യാജ മേൽവിലാസങ്ങളിൽ ജോലി ചെയ്തു. എറണാകുളത്ത് ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്തു വരവെയാണ് ഇയാൾ കഴിഞ്ഞ ദിവസം പിടിയിലായത്. കഴിഞ്ഞ ഒരു 3 മാസം മുമ്പ് കേസിൻ്റെ ഒരു സ്പെഷ്യൽ സ്ക്വാഡ് രൂപീകരിച്ച് ഇത് അന്വേഷണം നടത്തുകയായിരുന്നു. അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഇയാൾ വർക്ക് ചെയ്യുന്ന സ്ഥലവും ഇയാൾ കോണ്ടാക്ട് ചെയ്യുന്ന ആളുകളെ കുറിച്ചുമൊക്കെ വ്യക്തമായ സൂചനകൾ നമുക്ക് ലഭിച്ചു. എറണാകുളത്തൊരു ഇലക്ട്രിക് ഷോപ്പിൽ സപ്ലയറായിട്ട് വർക്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് ഇൻഫർമേഷൻ കിട്ടി. ഇത്ര നാളായി 13 വർഷക്കാലം കൊണ്ട് രൂപത്തിൽ ഒത്തിരി മാറ്റങ്ങൾ വന്നു. അയാളുടെ അപ്പിയറൻസ് തന്നെ അയാൾ മാറ്റി, ബോധപൂർവം മാറ്റിയതായിരിക്കാം. ഇതിന് വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ആളെ ഇന്നലെ അറസ്റ്റ് ചെയ്യാൻ പറ്റി. പ്രതി തുടർച്ചയായി സമ്പർക്കത്തിൽ ഏർപ്പെട്ടിരുന്നവരുടെ മൊബൈൽ ഫോൺ വിളി വിവരങ്ങൾ നിരീക്ഷിച്ചായിരുന്നു പോലീസ് നീക്കം. വർഷങ്ങളായി പുരോഗതിയില്ലാതെ കിടന്ന കേസുകൾ പരിശോധിച്ച് പ്രത്യേക സംഘം രൂപീകരിച്ച് തിരുവല്ല പോലീസ് നടത്തിയ നീക്കമാണ് വിജയം കണ്ടത്. മലപ്പുറം സ്വദേശിയെങ്കിലും സുരേഷ് ജനിച്ചതും വളർന്നതും സംസ്ഥാനത്തിന് പുറത്തായിരുന്നു എന്നതിനാൽ പലയിടങ്ങളിലും ഒളിവിൽ കഴിയുന്നതിന് ഇയാൾക്ക് എളുപ്പമായിരുന്നുവെന്നാണ് പോലീസ് വിശദീകരിക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.